ഇവർക്കൊരു വാപ്പ ഉണ്ടായിരുന്നു, ഷറഫുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മക്കൾ ഇങ്ങനെ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. ഒരുപാട് സന്തോഷമായിരുന്നേനെ. അതെ, ഞാൻ എന്റെ അമ്മച്ചിക്ക് വേണ്ടിട്ടല്ലേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത്. മരിക്കാനൊന്നും പേടിയില്ല, എന്റെ മക്കൾ തനിച്ചു വിടാൻ എനിക്ക് പറ്റില്ല. വലിയൊരു സങ്കടത്തോടു കൂടി ഒരുപക്ഷെ ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയിൽ വിസ്മയ എന്ന മാധ്യമം ഈ വാർത്ത പുറത്തുവിടുകയാണ്. ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നമുക്ക് മുന്നിൽ ഇനി സമയവുമില്ല. അത് ഈ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കളുടെ ഉമ്മയെ ഒന്ന് ചികിത്സിക്കുവാൻ വേണ്ടി, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ശ്രമിക്കണം. മോളുടെ പേരെന്താണ്? ഷൈമ. ഷൈമ എന്നാണ്. എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്നു. ഗതികേട്ടാണല്ലേ? അതെ. പറഞ്ഞോളൂ. ഞങ്ങളുടെ വാപ്പ ഇന്ന് ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചിക്കും ഞങ്ങൾക്കും ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. പടച്ചവനെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ മാധ്യമത്തിൻ്റെ മുന്നിൽ വരേണ്ടി വന്നത്. ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരുടെ വാപ്പച്ചെ കുറിച്ച് എന്താ പറഞ്ഞാലും താങ്ങാൻ പറ്റത്തില്ല. ഒരുപാട് സന്തോഷമായിരുന്നേനെ. അപ്പച്ചൻ മരിക്കാതെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരെയും സഹായിക്കാതെ സ്വന്തമായിട്ട് ജീവിച്ചൊക്കെ പോകായിരുന്നു. അപ്പച്ചൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പച്ചൻ പാവമായിരുന്നു, എല്ലാവരെയും സഹായിക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ 19-ാം തീയതി അഡ്മിറ്റ് ആവണം, പിന്നെ ബയോപ്സി ഒക്കെ ചെയ്യണം, പിന്നെ ഇനി അതിലേ അറിയാൻ കഴിയുള്ളു. ശരീരം മൊത്തം നീരായതുകൊണ്ട് മരണത്തിന് പേടിയുണ്ട്? എനിക്ക് പേടിയില്ല. എന്റെ മക്കളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ എനിക്ക് പേടിയാണ്. ആരെയും ഏൽപ്പിക്കാറില്ല. എന്റെ മക്കളെ തനിച്ചാക്കി എനിക്ക് പോകാൻ പറ്റില്ല. ആ ഒരു ദുഃഖമേ ഉള്ളൂ. മരിക്കാനൊന്നും പേടിയില്ല. എന്റെ മക്കളെ തനിച്ചു വിടാൻ എനിക്ക് പറ്റില്ല. എന്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ വന്നത്. അല്ലെങ്കിൽ മരിച്ചാലും എനിക്ക് വേണ്ടി പാവം. എൻ്റെ രണ്ട് മക്കള് അവര് പാപ്പ മരിച്ചുപോയി. ഇനി അവർക്ക് ഞാനേ ഉള്ളു. ഞാനും മരിച്ച എൻ്റെ മക്കളെ ആരെയും പറ്റിട്ട് പോകാനില്ല. എനിക്ക് കരളിൻ്റെ അസുഖമാണ്. അപ്പൊ അത് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോഴും പോസിറ്റീവ് കാണിക്കുന്നോള്. ഇനി ഇവിടെ 19-ാം തീയതി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ്. അപ്പൊ ഒരുപാട് ചികിത്സ പൈസ ആവുമെന്ന് ഡോക്ടർ പറഞ്ഞ്. പിന്നെ കിഡ്നിയിലും ബാധിച്ചിട്ടുണ്ട്. എന്നെ ലോണ് ജപ്തിയായിരിക്കുന്ന വീട് ജപ്തിയാണ്. എനിക്ക് 14 വയസ്സുണ്ട്. എത്രാം സ്റ്റാൻഡേർഡ് പഠിക്കുന്നു? ഞാൻ 10-ലാണ് പഠിക്കുന്നത്. 10-ാം സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. ഉമ്മാക്ക് വയ്യ. ഉമ്മാക്ക് 19-ാം തീയതി മെഡിക്കലിൽ അഡ്മിറ്റ് ആവണം. ഉമ്മാക്ക് സഹായിക്കണം എല്ലാവരും. അത് മാത്രമല്ല, നമുക്ക് കടത്തിലും ബുദ്ധിമുട്ടത്തിലാണ്, നമ്മൾ സഹായിക്കണം നമ്മളെല്ലാവരും. എനിക്ക് ഇത്തമുണ്ട്. ഞാൻ പഠിപ്പ് ഉമ്മയുടെ കാര്യം ഓർത്ത് ഭയങ്കര സങ്കടം. പിന്നെ വാപ്പ ഇല്ല. അപ്പടെ ഷർഫുദ്ദീൻ. അപ്പൊ മരണപ്പെട്ടുപോയി. വാപ്പ ഉണ്ടായിരുന്നു, മോളെ എങ്ങനെ നിർത്തുമോ? ഇല്ല ഇല്ല, അങ്ങനെ നിൽക്കില്ലായിരുന്നു. വാപ്പ ഉണ്ടായിരുന്നേ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ ജീവിക്കണേ മക്കൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു നിമിഷം അവരെ കാണാതിരിക്കാൻ പറ്റും. മക്കളോട് എനിക്ക് ജീവിക്കണം, എല്ലാവരും സഹായിക്കണം. എന്റെ മക്കളോട് എനിക്ക് ഈ ഒരു സങ്കടത്തിന് മുന്നിൽ എനിക്ക് പറയാനുള്ളത് ഗതികേട് കൊണ്ടാണ്. ഇവർക്കൊരു വാപ്പ ഉണ്ടായിരുന്നു, ഷറഫുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 4 വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയി. അതിനുശേഷം കാര്യം, അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ നാട്ടിലുള്ളവരൊക്കെ ചോദിച്ചാൽ അറിയാം, അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മക്കൾ ഇങ്ങനെ ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഗതികേട് ഉണ്ടാകില്ലായിരുന്നു. മാധ്യമം എന്നത്, വിസ്മയ എന്ന മാധ്യമം എന്നത് അത്ര ഗതികെട്ട എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ മക്കളുടെ ഗതികേടിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലസ് ടുവിന് പഠിക്കുന്ന മകളാണ്. ഇവൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്.
ഒരുപാട് പരിചയക്കാരുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അവരൊക്കെ നാളെ കാണുമ്പോൾ അല്ലേ കളിയാക്കോ? ഇല്ല, എന്ത് കളിയാക്കാത്തത്? ഞാൻ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിട്ടല്ലേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത്. അതുകൊണ്ട് അവരെന്നെ കളിയാക്കേണ്ട ആവശ്യമില്ല. സങ്കടമാണ് അതൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രി ഞങ്ങൾ ഈ ഒരു വാർത്ത അത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി വന്നത്. എങ്ങനെയും ഈ ഉമ്മയെ ചികിത്സിക്കുവാനുള്ള പണം കണ്ടെത്തണം. അത് ഈ മക്കൾക്ക് വേണ്ടിയാണ്. കാര്യം ഇനി ഇവർക്കുള്ളത് ഈ ഉമ്മ മാത്രമേ ഉള്ളൂ. ഈ ഉമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ മക്കളുടെ കാര്യം അത് വലിയ സങ്കടമാകും. അതുകൊണ്ട് ഈ ഒരു വാർത്ത പുറത്തു വന്നാലുടൻ നമ്മുടെ പ്രേക്ഷകർ ഒരുമിക്കണം. ഇവരുടെ നമ്പർ ഞങ്ങൾ ഈ വാർത്തയ്ക്കൊപ്പം കൊടുക്കും. അതിലേക്കൊന്ന് വിളിക്കണം. ഇവരുടെ വിഷമങ്ങൾ അറിയണം, അറിയുവാൻ ശ്രമിക്കണം. വലിയ സങ്കടമാണ്. നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണം. അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അത് ഈ രണ്ട് പിഞ്ചു മക്കളെ ഓർത്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് തന്നെയാണ്. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്.